ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചക്കയുടെ ഉണ്ടാക്കിയാലോ? അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി വീട്ടിലെത്തി തന്നെ നല്ല പഴുത്ത ചക്ക കുരുകളഞ്ഞത് എടുക്കുക. അത് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒപ്പം കുറച്ച് തേങ്ങയുടെയും കൂടി ഇട്ട് അടിക്കാം. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് തേങ്ങ ചിരകിയതും ശർക്കര പാനിയും ഒരു നുള്ളുപ്പ് നല്ല ജീരകം പൊടിച്ചത് ചുക്കും ഏലക്കാപ്പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം അതിലേക്ക് അരിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ അപ്പം ഇടിയപ്പം എന്നിവ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്ത പൊടി അതാണ് എടുക്കേണ്ടത്. ശേഷം നന്നായി മിക്സ് ചെയ്യുക. ചക്കയടയ്ക്ക് ബെസ്റ്റ് ഇടനിലയാണ്. അത് കിട്ടിയില്ലെങ്കിൽ വാഴയിലെടുത്താലും മതി. ഇതുപോലെ മുറിച്ചെടുത്ത വാഴയിലേക്ക് കുറച്ച് മാവെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ശേഷം ഇതെല്ലാം ഒരു സ്റ്റീമറിലിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ ചക്കയട ഇവിടെ റെഡിയായി. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ് ചക്കയട. അപ്പോൾ ട്രൈ ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വേറെ ഒരു കിടിലം വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.